എല്ലാവർക്കും നമസ്കാരം. അപ്പൊ ഞങ്ങള് ഡബ്ലിനിൽ നിന്ന് ബ്രോഡ് ഹാവ് എന്ന് പറഞ്ഞ ഒരു ഹോട്ടലുണ്ട് ഇവിടെ, ഇവിടെയല്ല മയോ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ഹോട്ടലുണ്ട്. അവിടേക്കാണ് നമ്മുടെ യാത്ര. നമ്മൾ അവിടെ പോയിട്ട് കുറെ സ്ഥലങ്ങൾ കാണാനുണ്ട്, അച്ചിൽ ഐലൻഡ്, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട്. അപ്പൊ അതിന്റെ ഇടയിലുള്ള ഒരു മീറ്റിംഗ് പോയിന്റ് ആണ് ഇവിടെ ഡൽസ്കിലെ ആപ്പിൾ ഗ്രീൻ എന്ന് പറഞ്ഞ ഒരു പെട്രോൾ സ്റ്റേഷൻ ഉണ്ട് ഇവിടെ. അവിടെയാണ് നമ്മുടെ ഫസ്റ്റത്തെ മീറ്റിംഗ് പോയിന്റ്. നമ്മുടെ യാത്ര നമ്മൾ ഡബ്ലിനിൽ നിന്ന് തുടങ്ങിയപ്പോൾ 2 മണിക്കൂറോളം ഉണ്ടായിരുന്നു ഈ ഒരു മീറ്റിംഗ് പോയിന്റിലോട്ട്. പിന്നെ ഇവിടുന്നും ഇതേപോലെ 2 മണിക്കൂർ നമ്മൾ ട്രാവൽ ചെയ്യണം. മൊത്തം ഒരു 400 കിലോമീറ്ററിന്റെ അടുത്താണ് നമുക്ക് പോവാനുള്ളത്. അപ്പൊ ഫസ്റ്റത്തെ മീറ്റിംഗ് പോയിന്റ് ആണ് 200 കിലോമീറ്റർ കഴിഞ്ഞിട്ട് ഈ ഒരു സ്ഥലം. അപ്പൊ നമുക്ക് ഇനി കുറെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഫോൺ വഴിക്ക് കാണാം കേട്ടോ. പറയ എല്ലാവരും ബൈ പറയ. പഴയ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു പള്ളിയുണ്ട് കേട്ടോ. 1981 കൊണ്ടു എന്നാണ് പറയുന്നത്. ഞങ്ങളിവിടെ ഇറങ്ങിയിട്ടേ ചുമ്മാ ഒന്ന് നടക്കാന്ന് വിചാരിച്ചു. ഭയങ്കര കാറ്റാണ്, എന്നാലും ഈ പച്ചപ്പൊക്കെ കണ്ടപ്പോഴേ ഒന്ന് ചുമ്മാ നടക്കാന്ന് വിചാരിച്ചു. നാട്ടിലെ പച്ചപ്പ് പോലെ തന്നെ അല്ലേ. നമ്മൾ വന്ന ടൽസ്റ്റ് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഒരു ഏകദേശം ഒരു 120-110 കിലോമീറ്ററോളം ദൂരമുണ്ട്. ഇവിടെ നിന്ന് അടുത്താണ് അച്ചിൽ ഐലൻഡ്. അപ്പൊ മിക്കവാറും ഞങ്ങൾ ഇവിടുന്ന് അച്ചിൽ ഐലൻഡ് ആയിരിക്കും പോവുക. ഇവിടെ അടുത്തന്നെ ഒരു ഭയങ്കര പുരാതനമായിട്ടുള്ള ഒരു ചർച്ച് പോലെ ഉണ്ട്, പണ്ട് കാലത്തെ ഒരു ചർച്ച്, ഒരു സെമിട്രിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ നാട്ടിൽ സെമിത്തേരി ഉണ്ടല്ലോ, സെമിത്തേരിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ആരൊക്കെയോ മരിച്ചു കിടക്കുന്നുണ്ട്, ആരുടെയൊക്കെയോ പേരുകളോട് ഉണ്ടാവുകയാണാവോ. അപ്പൊ നമ്മളിവിടെ ഡെസേർട്ടഡ് വില്ലേജ് എന്നൊരു സംഭവം ഉണ്ട് ഇവിടെ ആക്കിൽ ഐലൻഡില്. ഡെസേർട്ടഡ് വില്ലേജ് അപ്പൊ ഞങ്ങള് പോണ വഴിക്ക് ഇറങ്ങിയ സ്ഥലമാണ് ഇത്. കണ്ടോ ഇവിടെ മൊത്തം നനഞ്ഞിരിക്കുകയാണ്, നല്ല മഴയാണ്, നല്ല കാറ്റാണ്. അപ്പൊ ഞങ്ങള് ചൂസ് ചെയ്ത സമയം ഇത്തിരി മോശമായി പോയി, അല്ലെങ്കിൽ ട്രിപ്പ് അടിപൊളിയായേനെ. സമ്മർ ടൈമിലൊക്കെ ഇവിടെ വരികയാണെങ്കിൽ നല്ല രസമായിരിക്കും കാണാനൊക്കെ. അപ്പൊ എന്നാലും ഈ മഴയിലുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് കാണാൻ പോണേ. എന്താ പറയാ, സ്വർഗത്തിലോട്ടുള്ള വാതിൽ പോലെ തന്നെ അടിപൊളിയായിട്ട് കിടക്കുകയാണ്. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് എന്താ സംഭവം നോക്കെ, ലൊക്കേഷൻ ട്രെയിലും കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. കീംബേ എന്നൊക്കെയാണ് പറയുന്നത്. അവിടെ ബോട്ട് സർവീസ് ഒക്കെ ചിലപ്പോൾ പണ്ടുണ്ടായിരുന്നു എന്നായിരിക്കും, എന്നാലും കുഴപ്പമില്ല, നല്ല നല്ലൊരു വ്യൂ ആണ്. നല്ല വ്യൂ അല്ലേ, അതാണ് സെലക്ഷൻ, എൻ്റെ അല്ല സെലക്ഷൻ. എന്താ നല്ല അടിപൊളി ഒരു ബീച്ച് ഉണ്ട്, നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ബീച്ച് തന്നെയാണ്. ഒരുപാട് നല്ല ശക്തിയിലൊക്കെയാണ് തിരകള് വരുന്നത്, അപ്പോൾ സൂക്ഷിക്കണം, ചെറിയ പിള്ളേരൊക്കെ ഉണ്ടെങ്കിലേ. അതുപോലെ ഒരു ലൈഫ് ഗാർഡിൻ്റെ ഒരു ഓഫീസൊക്കെ കാണുന്നുണ്ട്, അതിൻ്റെ ഉള്ളിൽ ആൾക്കാരുണ്ടോന്നൊന്നും അറിയില്ല, എന്നാലും കൊള്ളാം, നല്ലൊരു അടിപൊളി സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ നിങ്ങളുടെ എന്തായാലും നിങ്ങൾ വരണം, ഇത് മിസ് ചെയ്യാൻ പാടില്ലേ. നമ്മളിവിടെ നമ്മുടെ
നമ്മുടെ ഹോട്ടലിൽ എത്തിയിട്ടുണ്ട് കേട്ടോ, കുറച്ച് ലേറ്റ് ആയി പോയി എത്താന്. ഇവിടെ സംഭവങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ ക്രിസ്മസിന്റെ പ്രമാണിച്ചിട്ട്. അപ്പൊ നമുക്കുള്ള റൂം ചെക്ക് ഇൻ ചെയ്യാൻ പോകണം നമ്മൾ ഇവിടുത്തെ. ചെക്കിനൊക്കെ ചെയ്തു, 142 ആണ് നമ്മുടെ നമ്പർ പറഞ്ഞിരിക്കുന്നത്. അങ്ങോട്ട് നടക്കുകയാണ്. മെനു കാര്യങ്ങളും ഒക്കെ കിട്ടിയിട്ടുണ്ട്. നല്ലൊരു റിസപ്ഷനിസ്റ്റ് ആയിരുന്നു, കുറെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തന്നു, സ്ഥലത്തിന്റെ ലോക്കൽ പ്ലേസസും ഒക്കെ പോകാനുള്ളതൊക്കെ. അപ്പൊ ഇനി നാളെ കാലത്ത് എണീക്കണം. ഇനി ഇന്ന് രാത്രി പിന്നെ ഉറക്കമൊന്നും വലിയ കാര്യത്തിൽ ഉണ്ടാവില്ല, ഫ്രണ്ട്സായിട്ടല്ല വന്നിരിക്കുന്നത്. അപ്പൊ ഒരുപാട് കളിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പൊ എന്തായാലും നല്ലൊരു ദിവസമായിരിക്കും. മലയാളികൾക്ക് ബിരിയാണി ഇല്ലാത്ത എന്ത് യാത്ര അല്ലേ. ഇവിടെ വന്നിട്ട് ഹോട്ടൽ റൂമിൽ വെച്ചിട്ട് എല്ലാരും കൂടി ചിക്കൻ ബിരിയാണി കഴിക്കുന്നുണ്ട്. പാകിസ്ഥാനി ചിക്കൻ ബിരിയാണി. ഞങ്ങളിവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വന്നേക്കാണ്. രണ്ടേ രണ്ടാൾക്കാരെ വരാൻ വെച്ചുള്ളൂ, ബാക്കിയുള്ളവരൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. കുഴപ്പമില്ല, റെസ്റ്റോറന്റ് വന്നിട്ട് കുഴപ്പമില്ല, നല്ല രീതിയിലൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരുക്കത്തെ കാശാണ് സത്യം പറഞ്ഞ റെസ്റ്റോറന്റും കാര്യങ്ങൾക്കൊക്കെ. പക്ഷെ അത് കമ്പയർ ചെയ്യുമ്പോൾ ഇറ്റ്സ് ഓക്കെ. ഇപ്പൊ ആരും വന്നിട്ടില്ല, ഞങ്ങള് മാത്രമേ ഉള്ളൂ. ഇവിടെ 7:30 to 10:00 വരെയാണ് ബ്രേക്ക്ഫാസ്റ്റ് ടൈം. ഇപ്പൊ 7:30 ആയിട്ടുള്ളൂ, ഞങ്ങളാണ് ഫസ്റ്റ്. നമ്മളിപ്പോ നിൽക്കുന്ന ട്രിപ്പിന്റെ ആ പിയോ എന്ന് പറഞ്ഞ സ്ഥലത്താണ്, അടിപൊളി വ്യൂ ആണ് ഇവിടെ. അക്കീലൈലാൻഡ് കൗണ്ടി മയോലൊക്കെ വരുമ്പോ കാണുന്ന സ്ഥലമാണ് കേട്ടോ. ഇതാണ് നമ്മുടെ എൻട്രൻസ്. കേറി ചെല്ലുമ്പോ തന്നെ ഒരു വഴിയൊക്കെ കാണിക്കുന്നുണ്ട്, നമുക്ക് ഓരോരോ വഴിയായിട്ട് കാണാവുന്നതാണ്. സംഭവം കൊള്ളാം, നല്ല തണുപ്പാണ്. എന്ന് വെച്ചിട്ട് കടലിനോട് ഒരുപാട് അടുത്തായതുകൊണ്ടേ നല്ല തണുപ്പുണ്ട്. അതിന്റെ കടലിന്റെ ഇടയിലുള്ളൊരു നിങ്ങള് ഇത് അടിപൊളിയാണ്. നമുക്ക് ഇറങ്ങാൻ പറ്റില്ല, ഭയങ്കര റിസ്കിയാണ്. അതുകൊണ്ട് അവര് ഗേറ്റ് ഒക്കെ വെച്ചിട്ട് അടച്ചേക്കാണ് ഇവിടെ. സ്ഥലല്ലാണ്ട് ഒരു യുവതി വന്നിട്ടുള്ള ഒട്ടുക്കത്തെ കാറ്റാണ് കേട്ടോ. ഭയങ്കര കാറ്റ് എന്ന് വെച്ചാൽ ഭയങ്കര കാറ്റാണ്. പക്ഷെ നിങ്ങൾക്ക് ഈ ഒരു ഒരു എൻറ്റയർ ഏരിയ ഉണ്ടല്ലോ, ഒരു മനുഷ്യരുടെ കുട്ടി ഉണ്ടാവില്ല ഇവിടെ. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് എക്സ്പ്ലോർ ചെയ്യാം, അടിപൊളിയാണ്. എന്തായാലും ഒരു ദിവസം വരണം, കഴിഞ്ഞാൽ വെർത്താണ് കേട്ടോ. ഇത് നമ്മൾ നേരത്തെ പോയ സ്ഥലത്തിൻ്റെ തൊട്ടടുത്തുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. അത് റോഡ് സൈഡിൽ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതാണ് അഖിൽ ഹിഞ്ച്.
പക്ഷെ ഇതെന്തോ ഒരു കൺസ്ട്രക്ഷൻ അവർ പ്ലാൻ ചെയ്തിട്ട് അങ്ങനെ തന്നെ ഇട്ടിട്ട് പോയ പോലെ ഉണ്ട്. ഇതൊക്കെയോ ഒന്ന് നല്ല രീതിയിൽ പ്ലാൻ ചെയ്തിട്ട് ഇവിടെ കണ്ട നിറച്ച് കല്ലും മണ്ണും കാര്യങ്ങളൊക്കെയാണ്. ഞങ്ങൾ ഗൂഗിൾ മാപ്പിൽ റിവ്യൂ ഒക്കെ നോക്കിയപ്പോൾ അത്യാവശ്യം റിവ്യൂ ഉണ്ട്, പിന്നെ കുഴപ്പമില്ല, കണ്ടപ്പോൾ നല്ല ഭംഗിയും തോന്നി. പക്ഷെ ഇവിടെ വന്ന് കാണുമ്പോൾ കാര്യമായിട്ട് ഒന്നുമില്ല, സത്യം പറഞ്ഞാൽ ഇതത്രേ ഉള്ളൂ. ഞങ്ങളെ അങ്ങനെ അഖിൽ ഹിഞ്ച് എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയില്ലേ, അത് കഴിഞ്ഞിട്ട് ഇവിടെ കത്തീഡ്രൽ റോക്സ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അടിപൊളി സ്ഥലമാണ് കേട്ടോ. നമ്മൾ ചെറുതായിട്ടൊരു ഒരു ചെറിയ സ്വർഗത്തിൽ വന്ന പോലുള്ള ഒരു വ്യൂ ആണ്. നമ്മൾ സ്വിറ്റ്സർലാൻഡിലൊക്കെ പോയി കഴിഞ്ഞാൽ ഈ ഒരു വ്യൂ ആണ് എല്ലായിടത്തും കാണുക. അടിപൊളിയാണ് സ്ഥലം ആക്ച്വലി, ഫുള്ള് ബീച്ചും പിന്നെ കുറേ നല്ല റോക്സും കാര്യങ്ങളൊക്കെ ആയിട്ട്. മായോലോട്ട് നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ എന്തായാലും കാണേണ്ട ഒരു പ്ലേസ് ആണ് ഇത്. ചർച്ചിന്റെ കുറെ ബാക്കിയോ അവശിഷ്ടങ്ങളോ സെമിത്തേരി അങ്ങനത്തെയൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ കത്തീഡ്രൽ റോക്ക് എന്ന് പേര് വന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഈസി ആയിട്ട് മണിക്കൂറുകളോളം സ്പെൻഡ് ചെയ്യാം ഒരു പ്രശ്നമില്ലാതെ. പിന്നെ ഇവിടെ റോക്സ് ഒക്കെ എന്തോ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അവര്. അതിന്റെ കാരണങ്ങളും കാര്യങ്ങളും ഒക്കെ ഇവിടെ അവർ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് സ്ട്രോങ് കറൻസ് ആണ് ഇവിടെ കാണിക്കുന്നത്. പിന്നെ എന്താ ക്ലാസിക്കൽ ലോഗിൻസോ അങ്ങനെ എന്താ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ. ഇതിൻ്റെ അകത്ത് തന്നെ ചെറിയ വാട്ടർഫോൾസ് ഒക്കെ ഉണ്ട് കേട്ടോ. നല്ല ഒരു ഫീലും വൈബൊക്കെ കിട്ടുന്ന സ്ഥലമാണ് കേട്ടോ. പോളി അടുത്ത് അങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുകയാണ് കേട്ടോ. ഇപ്പൊ കാറ് പാർക്ക് ചെയ്ത ആ സ്ഥലത്തുള്ള ഒരു വ്യൂ ആണ് ഇത്. നടന്നു കഴിഞ്ഞാൽ അടിപൊളി വ്യൂ ആണ്, ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. അപ്പൊ എല്ലാവർക്കും നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്കാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് രൂപത്തിൽ അറിയിക്കാനും മറക്കരുത്. അപ്പൊ ഇനി നമ്മളെ അടുത്ത വീഡിയോ ആയിട്ട് പിന്നൊരു ദിവസം വരാം കേട്ടോ.